നമസ്കാരം തുടർഭരണം സ്വപ്നം കാണുന്ന തെലങ്കാന മുഖ്യന്റെ നെഞ്ചിൻകൂട് നോക്കി താങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് വോട്ടർമാരെ ആകർഷിക്കാൻ പണമോ മദ്യമോ ഉപയോഗിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ധൈര്യമില്ലെന്നാണ് മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിനെതിരെ വോട്ടെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് ആഞ്ഞടിച്ചത് നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് തെലങ്കാന കോൺഗ്രസ് അധ്യക്ഷൻ രേവന്ത് റെഡ്ഡിയുടെ വെല്ലുവിളി ഉയർന്നത് തെരഞ്ഞെടുപ്പിൽ മദ്യമോ പണമോ ഉപയോഗിക്കില്ലെന്ന് കോൺഗ്രസ് പ്രതിജ്ഞയെടുക്കുന്നു അതുപോലെ ഇവിടെ വന്ന് രക്തസാക്ഷികളെ സാക്ഷി നിർത്തി പ്രതിജ്ഞയെടുക്കാൻ ചന്ദ്രശേഖർ റാവുവിന് ധൈര്യമുണ്ടോ എന്ന് രേവന്ത് റെഡ്ഡി വെല്ലുവിളിച്ചു തെലങ്കാന രക്തസാക്ഷി സ്മാരകത്തിലേക്ക് നിരവധി പ്രവർത്തകർക്കൊപ്പം നീങ്ങിയ രേവന്ത് റെഡ്ഡിയെ തടഞ്ഞ പോലീസ് തെലങ്കാന രക്തസാക്ഷി സ്മാരകത്തിലേക്ക് നിരവധി പ്രവർത്തകർക്കൊപ്പം നീങ്ങിയ രേവന്ത് റെഡ്ഡിയെ തടഞ്ഞ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു നീക്കി വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ പണവും മദ്യവും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നുവെന്ന് കോൺഗ്രസിനെതിരെ ആരോപിച്ചതിന് പിന്നാലെയാണ് ഭരണകക്ഷിയായ ഭാരത രാഷ്ട്ര സമിതിയുടെ തലവൻ കൂടിയായ കെ സി ആറിനെതിരെ രേവന്ത റെഡ്ഡി ഇത്തരമൊരു വെല്ലുവിളി ഉയർത്തിയത് ഇന്നലെ ഉച്ചയോടെയാണ് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനും അനുയായികളും സ്മാരകത്തിലെത്തിയത് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച രേവന്തയെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയെങ്കിലും അധികം താമസിയാതെ വിട്ടയച്ചു പണമോ മദ്യമോ വിതരണം ചെയ്യാതെ വോട്ട് തേടാൻ കെ സി ആറിന് ധൈര്യമില്ലെന്ന് പിന്നീട് റെഡ്ഡി ട്വീറ്റ് ചെയ്തു പാർട്ടിയുടെ തെലങ്കാന പ്രചാരണത്തിന് കർണാടക കോൺഗ്രസ് സ്പോൺസർ ചെയ്യുന്നതായും തെലങ്കാനയിൽ വിജയം ഉറപ്പാക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അയച്ചതായും ബി ആർ എസ് വർക്കിംഗ് പ്രസിഡന്റും കെ സി ആറിന്റെ മകനുമായ കെ ടി രാമറാവുവും മുഖ്യമന്ത്രിയുടെ അനന്തരവനുമായ ടി ഹരീഷ് റാവുവും നേരത്തെ ആരോപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കണക്കിൽപ്പെടാത്ത പണവും മദ്യവും വൻതോതിൽ പിടിച്ചെടുത്ത സാഹചര്യത്തിലാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി നേതാക്കൾ ഏറ്റുമുട്ടിയത് എഴുപത്തിയൊന്ന് കോടിയിലധികം രൂപയും ഏഴ് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ മദ്യവും നാല് ദശാംശം അഞ്ച് എട്ട് കോടിയുടെ കഞ്ചാവും നാൽപ്പത് കോടിയിലധികം വിലമതിക്കുന്ന ആഭരണങ്ങളും ലാപ്ടോപ്പ് കുക്കർ സാരികൾ തയ്യൽ മെഷീനുകൾ തുടങ്ങി ആറ് ദശാംശം രണ്ടു ഒൻപത് കോടിയുടെ സൗജന്യങ്ങളും ഇതുവരെ കണ്ടെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിന് പിന്നാലെയാണ് ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്പോര് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത് തെലങ്കാന രൂപീകരിച്ചതു മുതൽ അധികാരത്തിലിരിക്കുന്ന ചന്ദ്രശേഖർ റാവു ഇത്തവണ ഇറങ്ങേണ്ടി വരും എന്ന തരത്തിൽ അഭിപ്രായ സർവേകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഏത് വിധേയനയും അത് തടയുക എന്ന ലക്ഷ്യവുമായാണ് ചന്ദ്രശേഖർ റാവു നീങ്ങുന്നത് തെലങ്കാന രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചെങ്കിലും അതിൻ്റെ നേട്ടം ഒരിക്കൽ പോലും ലഭിക്കാതെ പോയ കോൺഗ്രസ് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ച് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയ കഥകൾ തെലങ്കാനയിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നുറപ്പ് E